നമസ്കാരം എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ മൂന്നാമത്തെ അധ്യായം പൂർത്തിയാക്കിയിരുന്നു കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന മൂന്നാമത്തെ അധ്യായം ഈ ഭാഗത്ത് നമ്മൾ നാലാമത്തെ അധ്യായമാണ് എടുക്കാൻ പോകുന്നത് ഉൽപാദന പ്രക്രിയയിലൂടെ എന്താണ് ഈ ഉൽപാദനം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടായവയല്ല ഒറ്റയടിക്ക് ഉണ്ടാക്കിയ സാധനങ്ങളുമല്ല ഉൽപാദന പ്രക്രിയയിലൂടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത് ഒരു പേന ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൻസിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് നമുക്കൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ വസ്തു ഉണ്ടാക്കുന്നതിന് വസ്തു ഒരു ഫിനിഷ്ഡ് ഗുഡായി മാറുന്നു ഒരു ഉപയോഗ വസ്തുവായി മാറുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളെയാണ് ഏത് പേരിൽ പറയുന്നത് ഉൽപാദന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ പറയുന്നത് അപ്പോൾ ഈ ഉൽപാദന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് നമുക്ക് ലഭ്യമാകുന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നമുക്ക് ലഭ്യമാകുന്നത് എന്തെല്ലാം ഉൽപാദന പ്രക്രിയകളാണ് എന്തെല്ലാമാണ് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ ഏതെല്ലാം ആളുകളിലൂടെയാണ് അവ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത് എന്തെല്ലാമാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് എന്താണ് ഉൽപാദന പ്രക്രിയ നമുക്ക് പാഠഭാഗം നോക്കാം ഉൽപാദന പ്രക്രിയയിലൂടെ നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ ഇന്ന് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനാകുമോ മൊട്ടുസൂചി മുതൽ കൃത്രിമോപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരെഴുതി നോക്കൂ പേന പുസ്തകം വസ്ത്രങ്ങൾ മേശ കസേര എന്താണ് ഈ സാധനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ നിങ്ങൾ മുകളിൽ എഴുതിയ എല്ലാ സാധനങ്ങൾക്കും ഈ സവിശേഷതകൾ ഉണ്ടോ എന്ന് നോക്കൂ നിങ്ങൾ എഴുതിയ എല്ലാ സാധനങ്ങളും നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ എന്താണ് സേവനം ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം അച്ചടിച്ചത് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്സിൽ ആയിരിക്കും അത് നിങ്ങളുടെ കൈവശം എത്തിയത് പല ആളുകളുടെയും പ്രവർത്തന ഫലമായാണ് ഈ പ്രക്രിയയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം തൊഴിലാളികൾ ഗതാഗത സൗകര്യം ഒരുക്കുന്നവർ പുസ്തക വിതരണക്കാർ ഇവരെല്ലാം നൽകുന്നത് സേവനങ്ങളാണ് സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല മറിച്ച് അനുഭവിച്ചറിയാം അധ്യാപനം ഒരു സേവനമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് സേവനങ്ങൾ ലഭിക്കാറുണ്ട് നാം ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും പട്ടികപ്പെടുത്തിയാൽ ധാരാളമുണ്ടാകും ഇത്രയും സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് പാഠഭാഗം കേട്ടല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ എന്താണ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ എന്ന് വെച്ചാൽ വസ്തുക്കൾ അതുപോലെ എന്താണ് ഈ സേവനം എന്ന് പറഞ്ഞാൽ കാണാനോ സ്പർശിക്കുവാനോ കഴിയാത്തവയെയാണ് സേവനങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഡോക്ടർമാർ അധ്യാപകർ അങ്ങനെ ഉള്ള മിക്ക ആളുകളും ചെയ്യുന്നത് സേവനമാണ് ഇവരൊന്നും ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് എന്താണെന്ന് കാണുവാനോ അതുപോലെ സ്പർശിക്കുവാനോ സാധിക്കില്ല അങ്ങനെ കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്തവയെയാണ് നമുക്ക് അനുഭവിച്ചറിയാവുന്നവയെയാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത് സേവനങ്ങൾ എന്ന പേരിൽ പറയുന്നത് ഇങ്ങനെ സാധനങ്ങളുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പുറകിൽ ഒരുപാട് സേവനങ്ങളുണ്ട് ഏതെല്ലാം സേവനങ്ങളാണ് തൊഴിലാളികളുണ്ട് ഗതാഗത സൗകര്യങ്ങളുണ്ട് അതുപോലെ വിതരണക്കാരുണ്ട് അതുപോലെ ശേഖരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയകളും ഇവയ്ക്ക് പിറകിൽ ഉണ്ട് അപ്പോൾ ഒരു വസ്തു നമ്മുടെ കൈകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ അതിന് ആവശ്യമാണ് ഇത്രയും സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ ഉൽപ്പാദിപ്പിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാം
അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഈ ഭാഗത്തിൽ പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ്? സാധനങ്ങൾ എന്താണ്, സേവനങ്ങൾ എന്താണ് എന്നുള്ളതാണ്. എന്താണ് സാധനങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് സേവനങ്ങൾ എന്ന് പറയുന്നത്? കാണുവാനോ സ്പർശിക്കുവാനോ കഴിയാത്തവയെയാണ് നമ്മൾ സേവനങ്ങൾ എന്ന് പറയുന്നത്. സാധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ, നമുക്ക് കാണാൻ കഴിയുന്ന എന്ത് സാധനങ്ങളും അതുപോലെ തൊടാൻ കഴിയുന്ന എന്ത് സാധനങ്ങളെയും നമുക്ക് സാധനങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. മേശ, കസേര, പേന, പെൻസിൽ, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക ഘടകങ്ങളും നമ്മൾ എന്തായി പറയുന്നു? സാധനങ്ങളായി പറയുന്നു. എന്തൊക്കെയാണ് സേവനങ്ങൾ? അധ്യാപനം, അതുപോലെ തന്നെ ഗതാഗതം, വാർത്താവിനിമയം, അതുപോലെ ഇൻഷുറൻസ്, അങ്ങനെ കാണാൻ കഴിയാത്ത ഏത് തരത്തിലുള്ള ഘടകങ്ങളെയും നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? കാണാൻ മാത്രമല്ല തൊടാനും നമുക്കതിൽ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണാനോ തൊടാനോ കഴിയാത്തവയെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സേവനങ്ങൾ. അധ്യാപനം, അതായത് ടീച്ചർ ചെയ്യുന്ന ജോലി, അതുപോലെ വക്കീൽ, ഡോക്ടർ, അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിയാത്തവയോ ടച്ച് ചെയ്യാൻ കഴിയാത്തവയോ ആണ്. ഇവയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സേവനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് ഉൽപ്പാദന പ്രക്രിയയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന വസ്തുക്കൾ, അതായത് നമുക്ക് ലഭ്യമാകുന്ന വസ്തുക്കൾ ഏതെല്ലാം മേഖലകളിലൂടെ കടന്നാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്ന് ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുക. പറഞ്ഞു തൊഴിലാളികൾ, ഗതാഗത സൗകര്യങ്ങൾ, അതുപോലെ വിതരണം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല മേഖലകളിലൂടെയും കടന്നാണ് പുസ്തകങ്ങളാണെങ്കിലും മറ്റു വസ്തുക്കളാണെങ്കിലും നമ്മുടെ കൈകളിലെത്തുന്നത്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലൂടെയാണ് ഒരു ഉൽപ്പന്നം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത് എന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഈ ഭാഗം അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.